അടുത്തത് യജ്ഞം ആണ്. യജ്ഞം എന്ന് പറഞ്ഞത് രണ്ട് വിധത്തിൽ ഭഗവാൻ പറഞ്ഞു. ആദ്യം യജ്ഞഭാവനയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം യജ്ഞമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യജ്ഞഭാവന എന്താണ്? അഹങ്കാരമില്ലാതെ, മമതയില്ലാതെ, നിസ്വാർത്ഥമായി, ലോകനന്മയ്ക്കായി, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞം, യജ്ഞഭാവന എന്ന് പറയാം. അപ്പം നമ്മുടെ കർമ്മങ്ങളിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ? ദൈവീകമായ ഗുണങ്ങൾ ഉണ്ട്, ആ ഗുണം നമ്മൾക്കുണ്ട്. മറ്റൊന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വര ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? രാവിലെണീറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്ക് വെക്കുന്നുണ്ടോ? പിന്നെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ടോ? ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ടോ? അങ്ങനെ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നെങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്, ആ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നോക്കുക. ഞാനിങ്ങനെയൊക്കെയാണോ? ഓക്കെ. പലരും എല്ലാം ദൈവമാണല്ലോ, എന്നാൽ പിന്നെ ഞാൻ എന്തിനാണ് കുളിക്കണേ ജപിക്കണേ എന്നൊക്കെ ചോദിച്ച് ധാർമ്മികമല്ലാതെ ജീവിക്കാൻ തുടങ്ങും. അത് ഈ അറിവില്ലാത്തത് കൊണ്ടാണ്. കാരണം അത് ധാർമ്മികമായ ജീവിതമല്ല, അത് വിഷയങ്ങളിൽ പെട്ടുപോയ ജീവിതമാണ്. അപ്പം അതും കൂടി നോക്കാനുണ്ട്. അപ്പം തിയറി നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, ആ തിയറിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്, അതൊക്കെ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ്. അപ്പം മനസ്സിൽ നമ്മളുടെ കർമ്മങ്ങളിൽ യജ്ഞഭാവനയുണ്ടോ? ഞാൻ വൈദികമായിട്ടുള്ള ഉപദേശങ്ങൾ അനുസരിച്ച്, വേദങ്ങളിലെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഇത് സ്വയം നമ്മൾ മനസ്സിലാക്കാനുണ്ട്.